സ്നേഹ ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, പുസ്തകത്തിന് ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. 2014 നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായിയുടെ വാക്കുകളാണിത്. അതെ, വിദ്യാഭ്യാസം, സാമൂഹ്യ പരിഷ്കരണം, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഒരു നാടിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. 1805 മുതൽ 1871 വരെയുള്ള തൻ്റെ 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന കർമ്മയോഗി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നടപ്പാക്കി വിജയം വരിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ചാവറച്ചൻ ഒരു യുഗസൃഷ്ടാവാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരള സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ചാവറച്ചൻ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ്സായി ചൂടും വെളിച്ചവും പകരുന്നു. എങ്ങനെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ ചാവറച്ചൻ ഒരു കെടാവിളക്കായി തീർന്നത്? സാംസ്കാരിക വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസമാണെന്ന് ചാവറച്ചൻ ഉറച്ചു വിശ്വസിച്ചു. സങ്കീർണമായ ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും നിന്നിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് മാറ്റത്തിൻ്റെ ശങ്കലിയുമായി ചാവറച്ചൻ കടന്നു വന്നത്. 1846 അവർണർക്കും സവർണർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കുവാൻ ഇടം നൽകിയ സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപനത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് ചാവറച്ചൻ അടിത്തറ പാകി. 1864 ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന നിയമം നടപ്പാക്കിയതിലൂടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം ചാവറച്ചൻ സാർവത്രികമാക്കി. കൂടാതെ ദരിദ്രരായ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി, അതിനായി നെൽകൃഷി, സൗജന്യ പുസ്തക വിതരണം, ഭാഷാ പഠനത്തിന് ഇംഗ്ലീഷ് സ്കൂളുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ചാവറച്ചൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറി. ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചാവറച്ചൻ പ്രത്യേക പരിഗണന പുലർത്തി. 1846 കോട്ടയം മാനാന്ത് സ്ഥാപിച്ച പ്രസ്സും പ്രസിദ്ധീകരണശാലയുമാണ് മറ്റൊരു ചരിത്ര സംഭവം. ദീപിക ദിനപത്രം, കർമ്മലകുസുമം തുടങ്ങിയവയുടെ ഉത്ഭവം അവിടെ നിന്നായിരുന്നു. ചാവറച്ചൻ്റെ കലാസാഹിത്യ ആധ്യാത്മിക രചനകൾ വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് കേരള സമൂഹം വീക്ഷിക്കുന്നത്. ചാവറച്ചൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച CMC, CMI സന്യാസ സമൂഹങ്ങൾ, നിരവധി ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൂടെ ഇവ ഇന്നും തുറന്നുകൊണ്ട് പോകുന്നത് വളരെ അഭിമാനത്തോടെ ആദരവോടെ ഓർക്കുകയാണ്. കൈരളിയുടെ വിദ്യാസമ്പത്തിനായി വൈരാഗ്യ സമാനമാ വാശിയോടന്നാദ്യം നിർമ്മാണ പ്രക്രിയകൾ ചൈതന്യത്തോടാമഹാലനുഷ്ഠിച്ച് വിശ്രമരഹിതനായി. മാത്യു ഇടമറ്റത്തിൻ്റെ ഈ വരികൾ എത്രയോ അർത്ഥസമ്പൂർണമാണെന്ന് ഈ സമയം ഞാൻ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.